പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ രാത്രിയിലാണ് ഞാനും നിങ്ങളും എല്ലാം അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ പവിത്രമാക്കപ്പെട്ട രാത്രിയിലെ നമ്മൾക്ക് വിലപ്പെട്ടൊരു സമയമാണ് നന്ദി ദാറുസലാമിന് വേണ്ടി നാം ഏവരും ഈ മഹനീയമാകുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, പഠിക്കണ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് വേദന അനുഭവിച്ചും നമുക്കറിയാം ഒരുപാട് വർഷക്കണക്കാന മുമ്പ് നന്ദി ദാറുസലാമിന്റെ തുടക്കകാലം തൊട്ടുള്ള പല പ്രവർത്തകരും ആ നന്ദി ദാറുസലാമിനെ സഹായിച്ച പലരും ആ നന്ദി ദാറുസലാമിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത പലരും അൽഹംദുലില്ലാ നമ്മുടെ ഈ മനോഹരമാകുന്ന സദസ്സിലുണ്ട്, വേദിയിലുണ്ട്. പല ആളുകളും ഇന്ന് ആരാരുമില്ലാത്ത കൂരാ കൂരിട്ടാകുന്ന കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അൽഹംദുലില്ലാ ആ നന്ദി ദാറുസലാമിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ബൈലാവി ഓതുമ്പോ, ബുഖാരി ഓതുമ്പോ, പല കിതാബുകളും എന്റെ പ്രിയപ്പെട്ടവരെ ഓതുമ്പോ അതിന്റെ പ്രതിഫലങ്ങളെല്ലാം ആ പരിശുദ്ധമാക്കപ്പെട്ട കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടന്നുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ആ പരിശുദ്ധമാക്കപ്പെട്ട കബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയുന്നുണ്ടാകും, പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാലത്തിന്റെ ഒരു രൂപയെങ്കിലും നന്ദി ദാറുസലാമിന് കൊടുത്തതിന് പകരമായിട്ടാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട എന്റെ ഈ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് നീ പ്രകാശത്തിന്റെ ഗോപുരങ്ങൾ നീ തരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടന്നിട്ട് ആ നന്ദി ദാറുസലാമിന്റെ ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകർ അൽഹംദുലില്ലാ സന്തോഷിക്കാനുണ്ടാകും. ഞാൻ പറയണത് നന്ദി ദാറുസലാം തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരുപാട് പ്രവർത്തകർ ആ നന്ദി ദാറുസലാമിന് ഇല്ല. ഈ നന്ദി ദാറുസലാം ബഹുമാനപ്പെട്ട നന്ദി ഉസ്താദ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പണ്ഡിതന്മാരൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ ആ നന്ദി ദാറുസലാമിന്റെ കൂടെ ഇല്ല. ഈ സമയത്ത് ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഒരു വചനം ഞാൻ ഏവർക്കും ഞാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്. അൽഹംദുലില്ലാ, ഈ കർണാടകയിലെ ഈ മാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് നമുക്ക് അള്ളാഹു ജീവിതത്തിൽ സങ്കടം തരും, വേദനകൾ തരും, പ്രയാസങ്ങൾ തരും, നൊമ്പരങ്ങൾ നൽകും. അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ടെന്റെ പ്രിയമുള്ളവരെ പറയുകയാ ഇന്നമഅൽ ഉസ്രി യുസ്റാ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ വേദനകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ കണ്ണുനീരുകൾക്കും എല്ലാ സങ്കടങ്ങൾക്കും അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ നന്ദി ദാറുസലാമിന്റെ തുടക്കകാലത്ത് ഒരുപാട് സങ്കടങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ സഹിച്ചുകൊണ്ട് ഒരുപാട് സമസ്തയുടെ പ്രവർത്തകർ അൽഹംദുലില്ലാ കഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപനമല്ലേ, സമസ്തയുടെ സ്ഥാപനമല്ലേ, ശംസുൽ ഉലമയുടെ പൊരുത്തമുള്ള സ്ഥാപനമല്ലേ, വരകലതങ്ങളുടെ പൊരുത്തമുള്ള സ്ഥാപനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിലെ പ്രിയപ്പെട്ട പ്രവർത്തകര് അൽഹംദുലില്ലാ അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണോ, അതിനുവേണ്ടി സമ്പത്ത് കൊടുത്തവരാണോ കർണാടകയിലെ പ്രിയപ്പെട്ട പ്രവർത്തകര്, എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ സാധുക്കളാകുന്ന ഉമ്മമാരുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് നന്ദിയെ സഹായിക്കണമെന്ന് പറയുമ്പോ, സമസ്തയെ സഹായിക്കണമെന്ന് പറയുമ്പോ, അവിടുത്തെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടണമെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ അതിനുവേണ്ടി ഓരോ രൂപയും കൊടുക്കുന്ന പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ് അത് വെറുതെ ആകൂല, അത് വെറുതെ ആകൂല, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരിക്കുമല്ലോ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള ഉമ്മമാരോട് ഞാൻ പറയുകയാണ് എല്ലാവരും വിട പറയുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ, പടച്ചവനെ അസ്രായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമല്ലോ, അസ്രായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിച്ചു പോയി കഴിഞ്ഞാൽ പടച്ചവനെ നിന്നെ മയ്യപ്പന്റെ പ്രിയപ്പെട്ടവരെ കുളിപ്പിക്കുകയാണ്, എന്നിട്ടതോ കഫം പുടവയിൽ പൊതിയുകയാണ്, എന്നിട്ടതാ അത്തറ പൂശുകയാണ്, എന്നിട്ടതാ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതുവരെ പടച്ചവന്റെ പള്ളിയില് ഒരു വക്കത്തിന് പോലും കയറിയിട്ട് നമസ്കരിക്കാൻ കഴിയാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, ഇസ്സത്തില്ലാതെ, നട്ടല്ലില്ലാതെ കർണാടകയുടെ പരിസരത്തിലൂടെ നടന്നവരാണോ നിന്നെ അതാ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കും
നമസ്കരിക്കുകയാണ്. എന്നിട്ടതോ പടച്ചവനെ ആരുമില്ലാത്ത കബറിലേക്ക് കൊണ്ടുപോവുകയാണ്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടക്കു പകരോ മളമ സുബഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. കബറെന്ന് പറയുമ്പോ, കബറെന്ന് കേൾക്കുമ്പോ, കബറിന്റെ ഫോട്ടോ കാണുമ്പോ, കബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം പെങ്ങളെ. ആ കബറിന്റെ കത്തി എന്നെയും നിങ്ങളെയും ഇറക്കി വെച്ചാൽ, ഓരോ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇറക്കി വെച്ചാൽ, നന്ദിദാറുസലാമിന് വേണ്ടി മോതിരം കൊടുത്തവരെ, നന്ദിദാറുസലാമിന് വേണ്ടി പൈസ കൊടുത്തവരെ, നന്ദിദാറുസലാമിന് വേണ്ടി വേണ്ടതെല്ലാം കൊടുത്തവരെ, അൽഹംദുലില്ലാ ആ കബറിൽ കിടക്കുമ്പോ ഈ കൊടുത്ത സദഖയുണ്ടല്ലോ നിന്റെ കബറിലേക്ക് കടന്നു വരുന്നതാ, കടന്നു വരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, അൽഹംദുലില്ലാ ഒരുപാട് പാവപ്പെട്ട ദാരിമിമാർ ഈ കൊല്ലം എന്റെ പ്രിയപ്പെട്ടവരെ സനദ് വാങ്ങുമ്പോ, അവർ അൽഹംദുലില്ലാ ഓരോ പള്ളികളിൽ എന്റെ പ്രിയപ്പെട്ടവരെ സേവനം ചെയ്യുമ്പോ, ദറസ് നടത്തുമ്പോ, കാളിയാരാകുമ്പോ, അൽഹംദുലില്ലാ അവരുടെ ദുആ ഉണ്ടല്ലോ നിറഞ്ഞിരിക്കുന്ന മാണിയിലെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്. അൽഹംദുലില്ലാ അല്ലാഹു തരുന്നതോ, അല്ലാഹു തരുന്നതാ. ഇന്ന് നന്ദിദാറുസലാമിന് ഒരു രൂപയെങ്കിലും കൊടുത്താൽ, ഇന്ന് നന്ദിദാറുസലാമിന് വേണ്ടി വേണ്ട രീതിയിൽ കർണാടകയിൽ നിന്ന് നിങ്ങൾ സഹായിച്ചാൽ, ഇന്ന് നന്ദിദാറുസലാമിന് വേണ്ടി വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്താൽ, അൽഹംദുലില്ലാ നാളെ മരിച്ചു ചെല്ലുമ്പോൾ പടച്ചവൻ്റെ കബറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ കിടന്നിട്ട് അൽഹംദുലില്ലാ സന്തോഷിക്കാം. കാരണം എന്തേ, ഇവിടെ ഇരിക്കണ പ്രിയപ്പെട്ട ദാരിമികളാകണ പണ്ഡിതന്മാർ, ഹൈത്തമികളാകണ പണ്ഡിതന്മാർ, ആ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഓരോ പള്ളിയിലും ദറസെടുക്കുമ്പോൾ, മദ്രസ ഓതിക്കുമ്പോൾ, ഖുത്ബയോതുമ്പോൾ, ഓരോ സ്ഥലത്ത് പോയി വഅദ് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർ അവരെല്ലാം അവസാനം ദുആ ചെയ്യും, പടച്ചോനെ ഞങ്ങൾക്കൊക്കെ ഇസ്സത്താണ് ദാരിമി എന്ന് പറയണത് അല്ലേ. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് നന്ദിദാറുസലാമ. ആ നന്ദിദാറുസലാമാണ് നമുക്ക് ദാരിമി എന്ന് പറയണ സനദ് തന്നത്. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യും, പടച്ചവനെ ഞങ്ങൾക്ക് ഇസ്സത്ത് തന്ന നന്ദിദാറുസലാം എന്ന് പറയുന്ന സ്ഥാപനത്തെ സഹായിച്ച പാവങ്ങൾക്ക് നീ അർഹമാകുന്ന പ്രതിഫലം നൽകണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും എല്ലാ വക്കത്തിന് ശേഷവും ദുആ ചെയ്യും. അതാ പറയണത്, നന്ദിയെ സഹായിച്ചാൽ, സമസ്തയെ സഹായിച്ചാൽ അൽഹംദുലില്ലാ അതിനുള്ള പ്രതിഫലം നിങ്ങളുടെ കബറിലേക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, അൽഹംദുലില്ലാ ഇക്കൊല്ലം ഒരുപാട് ഒരുപാട് ദാരിമിമാർ, ഞാനടക്കമുള്ള ഒരുപാട് ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് ഹൈത്തമിമാർ അൽഹംദുലില്ലാ ഇക്കൊല്ലം സനദ് വാങ്ങുകയാണ്. കർണാടകയിൽ നിന്ന് ഒരുപാട് ഒരുപാട് നന്ദിയുടെ മക്കൾ അൽഹംദുലില്ലാ പഠിച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ ഏർപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാല്ലാ. അതുകൊണ്ട് പറയണത്, നന്ദിയെ സ്നേഹിക്കണം, നന്ദിയെ സഹായിക്കണം, നന്ദിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞു, നൂറ്റാൻ വർഷങ്ങൾക്ക് മുമ്പ് നന്ദിദാറുസലാമിന് വേണ്ടി പ്രവർത്തിച്ച, പൈസ കൊടുത്ത, അതിന് വേണ്ടി ചെരുപ്പില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ മലബാറിൻ്റെ അങ്ങാടിയിലൂടെ ഓടിയ പാവപ്പെട്ട പ്രവർത്തകർ ഇന്ന് കബറിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാകും. എന്തേ, നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്ന പരിപാടിയുടെ പ്രതിഫലം പോലും, ബറക്കത്ത് പോലും ആ കബറിലേക്ക് അല്ലാഹു കൊടുക്കാനുണ്ടാകും അൽഹംദുലില്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ എന്ത് തിരക്കാണെങ്കിലും, നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ നന്ദിദാറുസലാമിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇൻഷാല്ലാ നന്ദിയുടെ അൽഹംദുലില്ലാ സനദ്ദാന സമ്മേളനം നടക്കുമ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരൊക്കെ അതിൻ്റെ പ്രചരണത്തിൽ ഏർപ്പെടണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ ഒരുപാട് ഉസ്താദന്മാർ നമ്മുടെ സദസ്സിലുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട ശൈഖ് നഅവി ഉസ്താദ്. അള്ളാഹു പടച്ചതിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് അൽഹംദുലില്ലാ വഅദ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. കാരണം വേറൊന്നുമില്ല, ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ സബക്കിനിരുന്നവരാ. ചിലപ്പോൾ തൂങ്ങി ഉറങ്ങുമ്പോൾ പോലും എന്തേ ചങ്ങാതി ഉറങ്ങണേ എന്ന് ചോദിച്ചിട്ട് ഉസ്താദ് വിളിക്കണ ഒരു വിളിയുണ്ട്. ഉസ്താദ് വിളിക്കുമ്പോൾ ചിരിച്ചിട്ട് പുഞ്ചിരിച്ചിട്ടാണ് ഉസ്താദ് വിളിക്കണേ, എന്താ ഉറങ്ങണേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയണത്, അത്രത്തോളം ഉസ്താദുമാരെ നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ നന്ദിദാറുസലാമിന് വേണ്ടി അൽഹംദുലില്ലാ ആ പ്രചരണത്തിനും അതിൻ്റെ പരിപാടിക്കുമൊക്കെ വേണ്ടി അൽഹംദുലില്ലാ ഓടണം. ഞാൻ വിചാരിച്ചത് കർണാടകയല്ലപ്പാ,
ചെറിയ ചെറിയ പ്രവർത്തനമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയ പക്ഷെ അൽഹംദുലില്ല വന്നപ്പോൾ വളരെ സന്തോഷം. കേരളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നതിനേക്കാൾ കൂടുതൽ അൽഹംദുലില്ല കർണാടകയിലെ ദാരിമി പണ്ഡിതന്മാരൊക്കെ അൽഹംദുലില്ല ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ സഹോദരിമാർ നിറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉസ്താദന്മാരുണ്ട്. ഇൻഷാല്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിയട്ടെ. അതുകൊണ്ട് എല്ലാവരും നന്ദിയുടെ പ്രചരണത്തിലും നന്ദിയുടെ സന്നദ്ധദാന സമ്മേളനത്തിലും പങ്കെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അതിനെ സഹായിക്കണം. കാരണം ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അൽഹംദുലില്ല നമ്മളൊക്കെ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കണത്. അപ്പോൾ ഇൻഷാല്ലാ പഠിക്കണ സമയത്ത് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ നമ്മളാ ഭക്ഷണം കഴിക്കണത് അപ്പുറത്തിരിക്കണം. ഒരുപാട് താത്തമാർ നമുക്ക് തന്ന പൈസയും നമുക്ക് തന്ന ഭക്ഷണത്തിനുള്ളൊരു വിഹിതമൊക്കെ തന്നിട്ടാണ് നമുക്ക് അൽഹംദുലില്ല എ വി ഉസ്താദിനെ പോലുള്ള പാവപ്പെട്ട ഉസ്താദന്മാർ നമുക്ക് വേണ്ടി ഓടി നടന്നിട്ട്. അല്ലെ, എ വി ഉസ്താദൊക്കെ എത്ര ഓടിയിട്ടാ നമുക്കൊരു നേരത്തെ ഭക്ഷണം അൽഹംദുലില്ല അവിടെ എത്തിക്കണത്. അള്ളാഹു ആ ഉസ്താദന്മാർക്കും നന്ദിയുടെ പ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട നന്ദിയിൽ ഉസ്താദിൻ്റെ ഖബറടക്കം അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ പ്രവർത്തകരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാവരും ആ നന്ദിയുടെ പ്രചരണത്തിൽ ഏർപ്പെടണം, സനദ്നാന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ. വാഹൃദ ദഅ്വത്തിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.